വ്യോമസേനയ്ക്കായുള്ള പുതിയ C-295 വിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി. വലിയ പ്രത്യേകതകളുള്ള ഈ വിമാനം യുദ്ധഘട്ടങ്ങളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും സേനയ്ക്ക് കരുത്തു പകരും. സ്പെയിനിൽ നിർമ്മിക്കുന്ന വിമാനത്തിന്റെ പ്രത്യേകതകൾ കാണാം. ഇതേപോലുള്ള 56 C-295 വിമാനങ്ങൾ 2031 ആഗസ്റ്റ് മാസത്തിനുള്ളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും. മണിക്കൂറിൽ 480 കിലോമീറ്റർ ദൂരം താണ്ടാനുള്ള ശേഷി, ഒരേ സമയം 71 പേർ അല്ലെങ്കിൽ 9 ടൺ ഭാരം ചുമക്കാനുള്ള കരുത്ത്, ചെറിയ എയർസ്ട്രിപ്പുകളിൽ നിന്ന് പോലും പറന്നുയരാനുള്ള കഴിവ്, ഏത് പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിക്കാനുള്ള ശേഷി എന്നിവ കരുത്ത്. യുദ്ധ സാഹചര്യങ്ങളെ നേരിടുക എന്നതിനൊപ്പം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ സക്രിയമായി ഇടപെടാനും ഈ വിമാനങ്ങൾ വ്യോമസേനയെ സഹായിക്കും. എയർബസ് ഡിഫൻസും ടാറ്റയും ചേർന്നാണ് 21,935 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നത്. 16 വിമാനങ്ങൾ സ്പെയിനിൽ പണി പൂർത്തിയാക്കി 2025 ആഗസ്റ്റിന് മുൻപ് ഇന്ത്യയിലെത്തിക്കും. ബാക്കി 40 വിമാനങ്ങൾ ഗുജറാത്തിലെ വഡോദരയിലാണ് നിർമ്മിക്കുക. വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുമ്പോൾ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഭാവിയിൽ ഇത്തരം പദ്ധതികളിൽ ഇന്ത്യക്ക് മുഖ്യസ്ഥാനം വഹിക്കാൻ കഴിയുമെന്നതും മറ്റൊരു പ്രധാന കാര്യം തന്നെ. 125 ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെ സഹായത്തോടെയാണ് C-295 വിമാനങ്ങൾ ടാറ്റ ഇന്ത്യയിൽ നിർമ്മിക്കുക. 7 സംസ്ഥാനങ്ങളിലെ വ്യവസായശാലകൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും. നേരിട്ടും അല്ലാതെയും 6,600 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പദ്ധതിക്ക് കഴിയുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ആവ്രോ 748 വിമാനങ്ങൾക്ക് പകരമായുള്ള C-295 ശ്രേണിയിലെ ആദ്യ വിമാനം ഈ വർഷം അവസാനം വ്യോമസേനയുടെ ഭാഗമാകും. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.